കോവിഡ് രോഗവ്യാപനത്തെയും തുടർന്നുണ്ടായ ലോക്ക്ഡൌണിന്റെയും ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ഡിജിറ്റൽ ലോകത്തിന് പുറത്ത് മൊബൈൽ ഫോണുകളോ ടിവിയോ ഇല്ലാതെ പഠനം മുടങ്ങി കഴിയുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അത്തരത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരം നഗരത്തിന് തൊട്ടടുത്തുള്ള വള്ളക്കടവ് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കൂളിലുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് നമുക്ക് സ്കൂൾ പ്രിൻസിപ്പാളിനോട് തന്നെ ചോദിച്ചറിയാം. വള്ളക്കടവ് ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളാണ്. ഹജി CH ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ ഇപ്പോൾ ഇവിടെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയാണ് ഉള്ളത്. ഹൈസ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകളായിട്ട് 415 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 45 കുട്ടികൾക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ഞങ്ങൾ ശരിക്കും അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തിയിൽ നിന്നാണ് 45 കുട്ടികൾക്ക് ഇവിടെ പഠന സൗകര്യം ഇല്ലാന്ന് മനസ്സിലാക്കിയത്. പിന്നെ അതിൽ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഏകദേശം 13 ടീച്ചേഴ്സുണ്ട്. 13 ടീച്ചേഴ്സ് 13 മൊബൈൽ ഫോൺ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ തൊട്ടടുത്തുള്ള ബാങ്കും നമ്മുടെ മാനേജ്മെന്റിന്റെ സഹായത്തോടു കൂടിയും കുറച്ചുമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒത്തിരി കുട്ടികൾ ഇതിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൗൺസിലറായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പം മാഡം നിന്ന് കുറച്ച് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനുള്ള ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളെ എൻ്റെ MLA ആയ മന്ത്രിയും കൂടെ ആയ അന്വേഷണം സാറിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം കുറച്ച് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ സ്കൂളുകളും ഈ ഒരു പ്രതിസന്ധി നേടുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തമാണ്. എങ്കിലും ഉടനെ തന്നെ അവരിൽ നിന്നും കിട്ടുന്ന തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാണ് ഞങ്ങൾക്ക് വീണ്ടും ബാക്കി വരുന്നത്. ഞങ്ങൾ മാക്സിമം നോക്കിയെടുത്തോളം ഇനിയും നേടി വരുന്ന. കഴിഞ്ഞ വർഷവും ഇതേ ഒരു പ്രശ്നം ഞങ്ങൾ അഭിമുഖീകരിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ TV കുറേ പേരെ കൊണ്ട് ഇതുപോലെ TV സ്പോൺസർ ചെയ്തു. മാനേജ്മെൻറ്റിൻ്റെയും ഞങ്ങളുടെ സ്റ്റാഫുകളുടെയൊക്കെ സഹായത്തോടു കൂടി കുറച്ച് TV സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലുപരി നമുക്ക് മൊബൈൽ ഫോണാണ് ആവശ്യം. കാരണം കുട്ടികൾ കൂടുതൽ ഇനിയിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്കാണ് അവർ പോകുന്നത്, ലൈവ് ക്ലാസ്സിലേക്ക് അവർ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മൊബൈൽ ഫോണാണ് ഞങ്ങൾ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഞങ്ങളുടെ ഈ കുട്ടികളെന്ന് വെച്ചാൽ ഏറെയും പാവപ്പെട്ട കുട്ടികളാണ്. ഓഫനേജ് നമ്മുടെ വള്ളക്കടവ് ജമാഅത്തിൻ്റെ കീഴിൽ തന്നെ തീങ്കാനിയുണ്ട്, ബനാത്തുണ്ട്, അറബി കോളേജുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടായിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുണ്ട്, സ്ഥിരം എന്നും ജോലിക്ക് വന്നത് കൂലിപ്പണിക്കാരുടെ മക്കളുണ്ട്. ഇങ്ങനെയാണ് ഏറെയും കുട്ടികൾ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ അവർക്കൊന്ന് വാങ്ങി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങാനുള്ള പ്രശ്നം ഒരുപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പാരൻസ് ഒരുപാട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി കുട്ടികളെ വിഷമം പറഞ്ഞിട്ടുണ്ട്. ടീച്ചറെ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയാൽ അതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരു കുട്ടികളെ തന്നെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ ഒരു ചെറുതുമായിട്ട് തന്നെ മുന്നോട്ട് ഇറങ്ങാനുള്ള കാരണം. ഞങ്ങൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. കാരണം അവരിനൊരു ഈ SSLC പരീക്ഷ ഫേസ് ചെയ്യേണ്ട കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി 9 കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. 9 കുട്ടികൾക്ക് ഈ ഒരു അസൗകര്യം അവർ പറയുന്നുണ്ട്. പിന്നെ ജോലിയില്ല, പാരൻസിൻ്റെ ജോലിയില്ലായ്മ കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. 9 കുട്ടികൾ 10-ാം ക്ലാസ്സിൽ അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ അറ്റൻഡ് പറ്റില്ല. മൊബൈൽ ഫോണൊന്നുമില്ല, വളരെ വളരെ ബുദ്ധിമുട്ടിലാണ്. വാപ്പാ മീനച്ചോറൊന്നുമില്ല, ഇപ്പം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ കുട്ടികളെ ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളെ അറിഞ്ഞു മനസ്സിലാക്കിയും എല്ലാം സഹായമായി മുന്നോട്ട് വന്ന ഈ അടിവ് എന്നുള്ള സംഘടനയ്ക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇനിയും ഇതുപോലുള്ള സഹായങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അത്രയും മോസ്റ്റ് ഓഫ് ദ കുട്ടികളും അത്രയും ആ ഒരു ലെവലിലുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇനിയുമുള്ള ഇതുപോലുള്ള സഹായങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇതിനുള്ള സംഭവങ്ങൾ ചെയ്തു തന്നെ. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സഹായം കിട്ടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമുള്ള കാര്യമായിരിക്കും. കാരണം പലരും ഇപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 6000 റേഞ്ചിലൊരു ഫോൺ വാങ്ങിക്കുക എന്ന് പറയുന്നത് തികച്ചും ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സഹായം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായിരിക്കും എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ഇത്തരം ജില്ലയിൽ വള്ളക്കടവ് എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ആദ്യകാലം മുതൽ തന്നെ നമ്മുടെ വള്ളക്കടവ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാന ഒരു പട്ടണമായിരുന്നു. കാലക്രമേണ ചാലക്കമ്പോളം വന്നതോടുകൂടി അങ്ങോട്ട് മാറിയെങ്കിൽ തന്നെയും വളരെ സാധാരണ ജീവിതം നയിക്കുന്ന തൊഴിലാളികളുൾപ്പെട്ട ഒരു മേഖലയാണ്. വിദ്യാഭ്യാസപരമായോ സാമ്പത്തികമായോ വ്യാവസായികമായോ വളരെ ഉന്നതിയിലെത്താത്ത സാധാരണ ആൾക്കാരുടെ ഒരു പ്രദേശമാണ്. എന്നാൽ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ നേതാക്കൾ, അതായത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമുദായ നേതാക്കളും ജമാഅത്ത് മഹല്ലും ഒക്കെ ചേർന്നുകൊണ്ട് രൂപം കൊടുത്തതാണ് വിദ്യാഭ്യാസപരമായി നമുക്ക് മുന്നോട്ട് വരുന്നതിലേക്ക് വേണ്ടി രൂപം കൊടുത്ത ജവഹർ ബാലഭവൻ എന്ന് പറയുന്ന ഒരു കൊച്ചു നഴ്സറിയിൽ തുടങ്ങിയതാണ് ഇന്ന് VHSE വരെ എത്തി നിൽക്കുന്ന ഈ ബൃഹത്തായ ഒരു പഠന കേന്ദ്രം. എന്നാൽ എല്ലാ തരത്തിലുമുള്ള അരിഷ്ടതകളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് പലപ്പോഴും നാട്ടിലുള്ള എല്ലാ സംഘടനകളും, അതിലുപരി രക്ഷാകർത്തൃ സംഘടനകളും, അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റും രക്ഷാകർത്താക്കളും ഒക്കെ ചേർന്നുകൊണ്ട് കാലാനുസൃതമായി പല പല പിന്തുണ നൽകിക്കൊണ്ട് ഇന്ന് ഈ നിലയിലെത്തിയ ഈ സ്കൂൾ നിലവിലിപ്പോഴത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉൾപ്പെടുന്ന ഈ സ്കൂളിൽ പല നമ്മളിതുപോലുള്ള നാട്ടിലുള്ള പ്രാദേശിക സംഘടനകൾ, സന്നദ്ധ സംഘടനകളൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥാപനത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങൾ വേറൊരു സംഘടനയാണ് അലിവന്ന സംഘടന. പാവപ്പെട്ട നിർധനരായ കുട്ടികൾക്ക് കുറച്ച് പഠനോപകരണങ്ങൾ നൽകുന്നു. അതോടൊപ്പം ഈ സ്കൂൾ അധികൃതർ ഒരു മൊബൈൽ ചലഞ്ച് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം കുട്ടികൾക്ക് ഇപ്പം ഓൺലൈനിലാണ് പഠനം എന്നുള്ളത് കൊണ്ട് ആ ഓൺലൈനിൽ പഠനം നേടാൻ കഴിയാതെ ഒരുപാട് വീടുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്, നിർധനരായ മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഈ മൊബൈൽ ഫോൺ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ചലഞ്ചിൽ നമ്മൾ ഇത് കാണുന്ന എല്ലാവരും നമ്മളെ നാട്ടിൽ ഈ സ്കൂളിനെ വളർത്തുന്നതിനും നമ്മുടെ കുട്ടികളെ ഉന്നതിയിൽ പഠിച്ച് വളരുന്നതിനും വേണ്ടുള്ള പിന്തുണ നൽകുന്നതിനും ഇതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണം നൽകുന്നതിനും വേണ്ടി അഭ്യർത്ഥിക്കുന്നു. പ്രദേശത്ത് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിൻ്റെ വികസനവുമായി ഈ ഒരു പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളായി വെട്ടിനുറുക്കി വെട്ടിനുറുക്കി ഏറെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ജനതയാണ് ഈ വള്ളക്കടവ് പ്രദേശം. ഈ പറയുന്ന പോലെ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ എയർപോർട്ടിലേക്ക് അധിക വലിയ ഒരു ഡെവലപ്മെൻറ്റിന് ഒരു സ്ഥാനവും കിട്ടാത്ത ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റിയിലുള്ളവർ, ഐ മീൻ എയർപോർട്ട് അതോറിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ സ്കൂളിനും അതിന് പഠന ഉപകരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അടിയന്തര നടപടികൾ സ്വീകരിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാവുക ഏതാനും അധ്യായങ്ങൾ മാത്രമാവില്ല, ഒരു അധ്യയന വർഷം തന്നെയായിരുന്നു. അതോടൊപ്പം ഈ വിദ്യാർത്ഥികളെ സഹായിക്കാൻ നാട്ടിലെ സുമനസുകളും സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.